എന്താ വരേ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ നാണവും മാനമുള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനമല്ലടോ കേൾക്കണത് തൊഴിവെൽപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ് ഇളക്കം വേറെ ആരെ പറ്റിയ പറയണേ വേറെ ആരെ പറ്റിയ ആ മാഷന്റെ സാഹിത്യ സാഹിത്യം പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്കുക വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേൻ എത്ര തവണ വിളിച്ചതാണ് വന്നോ വന്നില്ല ഏടോ എന്റെ വൈദ്യത്തെ ക്ഷണിച്ചല്ലേ വന്നോ വന്നില്ല എങ്ങനെയാ വരിക ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം ആജ്യാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞല്ലോ അത് ശരി വർത്താനം പറയണോ വെച്ചു പ്രവർത്തിക്കാം നീ ചാരി ഉണ്ടാന്നുള്ളത് എനിക്കറിയാം നിനക്കും ഇതിലൊരു പങ്കുണ്ടോ അല്ലെ അറിയിരിക്കോ അല്ല പ്രായല്ലേ എന്നെ പറ്റി എന്തോടോ പറഞ്ഞു പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞോണ്ടല്ലോ കൊന്നറിഞ്ഞ അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന് വാരരെ തല്ലിയാൻ അത് നമ്മളെ തല്ലുന്നു പോയാ ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി പഠിക്കണം നമ്മളെ തൊട്ടാൻ തൊട്ടൊന്നും വിവരം അറിയണം അല്ല നോമ അങ്ങോട്ട് നേരെ കടവണോ ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയ പോലെ അതുപോലെ നമ്മളെന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാളെ അങ്ങോട്ട് കീറി കൊടുക്കണം അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി രമേഷ ആ വരുന്നേ ഇത്രയും വേണോ കുഞ്ഞാലിയെ നിങ്ങൾ എന്തിനാ പേരിക്കണേ ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇട്ടോളി ആ മുയൂർ ഇട്ടോളി കഴിയില്ല നീ കട അടക്കില്ലല്ലേ അതിന് വേണ്ട അടുത്ത് പൊളിക്കരുത് നിർത്ത
അസീസെ, ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത്. ഈ കച്ചവടക്കാർ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത്? വെറുതെ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത്. ആരാ ഇവിടെ വിഷം കുത്തിവെച്ചേ? ഞാനോ അതോ നിങ്ങളോ? കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഈ നാട്ടിലെ സമാധാനം നശിപ്പിച്ചിട്ടില്ലല്ലേ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട്. അതിന് അന്യ നാട്ടുകാർ വേണ്ട. ആരാ പറഞ്ഞ അസീസ് അന്യനാട്ടുകാരെന്ന്? ഓ ഞമ്മളെ ആളാ. ഞമ്മളെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ. എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കൂ. അസീസെ, ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ. പട്ടിയെ തള്ള പോലെ പാവപ്പെട്ട കുഞ്ഞാലിന്റെ അവന്മാർ തല്ലിയപ്പോ എവിടെ പൊഴിഞ്ഞു മാത്രം എങ്ങനെ നാക്കി തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഒരാക്കെങ്കിലും തോന്നിയോ ശരിയല്ലെന്ന്? ഇനി നമ്മൾ ഓർക്കൂല. കുഞ്ഞാലി നമ്മുടെ ആളാണ്. ഓനെ തല്ലിയവരെ നമ്മൾ വെറുതെ കരുതണ്ടാ? അതിന് കുഞ്ഞാലിക്ക് പരാതിയില്ലല്ലോ. പരാതിയുണ്ട്, ഞമ്മക്ക് പരാതിയുണ്ട്, കുഞ്ഞാലിക്കും പരാതിയുണ്ട്. ഞമ്മക്കൊരു പരാതിയില്ല. എന്റെ പേരും പറഞ്ഞ് ആരും പക്കാലത്ത് പിടിക്കാൻ വേണ്ട. എന്താ പറഞ്ഞ നമുക്ക്? അനക്ക് പരാതിയില്ലെന്നോ? നാണോ ഇല്ലല്ലോ നിനക്ക്. എന്നാ ഞമ്മക്ക് പരാതിയുണ്ട്. ഇസ്ലാമിനെതിരായി ആര് വന്നാലും ശരി, ഓന്റെ കൊടൽ ഞമ്മൾ എടുക്കും. നിസ്കാര ടൈമിൽ തൊട്ട് കളിച്ചാണ്ടല്ലോ. നിസ്കാര ടൈമിനെ പറ്റി പറയാൻ അനക്കെന്താണ്ട് അവകാശം? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലി താങ്ങണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ ഞമ്മൾ ആരെയും സമ്മതിക്കില്ല. കൂട്ടം തെറ്റി ഒറ്റുകൊടുത്ത ഓണിതലട ആദ്യം അതിന് ചങ്ങറപ്പുള്ള ഏതെങ്കിലും ആൺകുട്ടി ഉണ്ടോ ഇപ്പൊ ഇക്കൂട്ടത്തിൽ? ദേ കുഞ്ഞാലി, അടിക്ക്. ധൈര്യമുള്ളവരുണ്ട്, അടിക്ക്. ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാലുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അസീസേ, അതിൽ ആദ്യം പോകുന്നത് നീ ആയിരിക്കും. ഓന്റെ തൊള്ളയിൽ കുറച്ച് പൂഴിവാതിട്ട് നിക്കണം അവിടെ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله നന്നാവൂല. പടച്ചോ നേരിട്ട് വന്ന് പറഞ്ഞാലും ഓ നന്നാവൂല. അന്ന് ടീച്ചറെ പുറത്താക്കണം എന്നായിരുന്നു ഡിമാൻഡ്. ഇപ്പോ സമുദായക്കാരെ ഇളക്കി വിട്ടാ ഓന്റെ കളി. ഇനി ഞമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല മാഷേ. എന്റെ മോക്ക് ഈ ബന്ധം വേണ്ട. ഓ ഇഞ്ഞു വെച്ചോട്ടെ. അയ്യേ വേണ്ട, ഒന്നും പറയണ്ട. ഞമ്മക്ക് ഇങ്ങോട് ബഹുമാനമുണ്ട്. എന്ത് കാര്യവും ഇങ്ങോട് ചോദിക്കാതെ ഞമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യത്തില് മാഷ് ഒന്നും പറയരുത്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഒരു മൊഴിചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ ഇത്? ഇനി വേറൊന്നും ചിന്തിക്കാനില്ല മാഷെ. ഇന്ന് നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ വരുമാന്റെ മയ്യത്ത് ഞാൻ ചുമക്കേണ്ടി വരില്ലായിരുന്ന. എന്റെ മോളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരില്ലായിരുന്ന. ഇപ്പൊ ഹാജിയാരെടുത്ത ഈ തീരുമാനത്തിലും മകളുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ? അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാവുന്നതാണോ കുടുംബബന്ധം? ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നിട്ടേ ഉള്ളൂ. കുടുംബം, ഭർത്താവ്, കുട്ടികൾ, ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ബാക്കിയാണ്. നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യരുത്. വേണ്ടി വന്നാൽ അസീസിനെ കണ്ട് ഹാജിയായി സംസാരിക്കണം. നമ്മൾ സംസാരിക്കാത്തോണ്ട ഓനെ ആദ്യം കണ്ടപ്പോഴും വർത്തമാനം പറഞ്ഞപ്പോഴും നിക്കാൻ ഉറപ്പിച്ചപ്പോഴും എന്ത് മര്യാദക്കാരായിരുന്നു? ഞമ്മടെ നിലയ്ക്ക് പറ്റിയ ബന്ധമാണ് കരുതി. അവിടെ ഞമ്മക്ക് തെറ്റി. എന്റെ മോളുടെ ഭാവി ഞാൻ കുരുതി കൊടുക്കുകയെന്ന് കരുതിയില്ല മാഷ്. ഞാൻ അസീസിനെ ന്യായീകരിക്കുകയല്ല, പെട്ടെന്നൊരു തീരുമാനം ഹാജിയാർ എടുക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. നാളെ കണ്ണീരും കൈയുമായിട്ട് മോള് വീട്ടിൽ നിൽക്കുമ്പോ ഹാജിയാർക്ക് തോന്നും ചെയ്ത് തെറ്റായിപ്പോയെന്ന്. വേണമെങ്കിൽ പറിച്ചെടുക്കാം, എന്നാ തന്നെ ആ ജീവിതം പിന്നീട് തളർക്കുമെന്ന് ഹാജിയാർക്ക് ഉറപ്പുണ്ടോ? ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ. അപ്പോഴാ ആ ശേഖരൻ കയറി ഇടപെട്ടത്. എന്ത് ശേഖരൻ? പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടത്. ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ? ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുമായി മാറിയാലേ അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു? ഛേ, ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ? വേണമെങ്കിൽ ഒരടിയും കൊണ്ട് നടത്താം. അതൊന്നും വേണ്ട. ഇനി അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം. ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെന്തിനാ? നിനക്ക് കൊടുക്കാൻ. അങ്ങോട്ട് മാഷേ, എല്ലാം റെഡിയാ. കുട്ടികളെ ഉണ്ടാ വിളിക്കട്ടെ. പിന്നെ ഇപ്പൊ തന്നെ നേരം വൈകിട്ടല്ലേ. എന്നാ ഞാൻ പോയി ബെല്ലടിക്കാം. എന്തിനാ ബെല്ലടിക്കുന്നത്? അല്ല മാഷെ, മൂപ്പർക്ക് ആകെ അറിയാവുന്നുള്ള പണിയല്ലേ, അത് ചെയ്തോട്ടെ. നീ എന്റെ വഴി എടുത്തോട്ടോ. അതൊന്നും നടക്കൂല. കാരണം ഞമ്മളൊന്ന് ലീവാ. ആ ലീവ് എടുത്താൽ വലിയ ഉദ്യോഗം. ബോളം വെക്കാതെ നിങ്ങൾ ഇന്ന് പിള്ളേർക്ക് ചോറ് വെക്കാൻ നോക്കിയല്ലേ? അല്ലേ?